അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എന്താ പഠിച്ചതെന്ന്? നമ്മൾ എൻ്റെ കേരളം എന്ന കവിത പഠിച്ചു അല്ലേ. എൻ്റെ കേരളം എന്ന കവിതയിൽ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് പഠിച്ചു അല്ലേ. ആരാണ് എൻ്റെ കേരളം എന്ന കവിത എഴുതിയത്? ആരാണ്? ആ ഗോപാലകൃഷ്ണൻ കോലഴി എന്ന കവിയാണ് എൻ്റെ കേരളം എന്ന കവിത എഴുതിയത്. പിന്നെ എന്തൊക്കെ വർക്കുകളാണ് നമ്മളതിൽ ചെയ്തത്? നമ്മളൊരു പദസൂര്യൻ ചെയ്തു, വരച്ചു യോജിപ്പിച്ചു, ചിത്രം വരച്ചു, പിന്നെ നമ്മൾ കുറച്ച് വാക്കുകൾ എഴുതി പഠിച്ചു അല്ലേ. ഇനി ഇന്ന് നമ്മൾ ഏത് ഭാഗം പഠിക്കാൻ പോകുന്നത്? ഏത് ഭാഗം എന്നറിയോ? ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. എന്താ വായിക്കുക? ഒരു അവധിക്കാലത്ത്. എന്താ വായിക്കുക? ഒരു അവധിക്കാലത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അവധിക്കാലം ഇഷ്ടമല്ലേ? എല്ലാവർക്കും അവധിക്കാലം ഇഷ്ടമല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അവധിക്കാലം ഇഷ്ടപ്പെടുന്നത്? ഒരുപാട് കളിക്കാം, വിരുന്നു പോകാം, വിനോദയാത്ര പോകാം അല്ലേ. പക്ഷേ നമ്മൾക്ക് ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാൻ സാധിച്ചോ? ഇല്ല അല്ലേ. എന്താ കാരണം? കൊറോണ എന്ന മഹാമാരി നമ്മുടെ രാജ്യത്ത് പടർന്നു പിടിച്ചത് കാരണം നമുക്ക് എവിടെയും പോകാൻ സാധിച്ചില്ല അല്ലേ. പക്ഷേ എന്നാൽ കഴിഞ്ഞ അവധിക്കാലത്ത് നിങ്ങൾ എവിടെയൊക്കെ പോയി? എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? എന്തൊക്കെ കളികളാണ് കളിച്ചത്? ഒന്ന് ഓർത്തു നോക്കിയേ. ചെറുതായിട്ടൊരു ഓർമ്മ വരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ അല്ലേ, നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക. എവിടെയൊക്കെ പോയി, എന്തൊക്കെ കളികളാണ് കളിച്ചതെന്ന് ഒന്ന് എഴുതി വെക്കുക. എന്നാൽ ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? എല്ലാവരും റെഡിയാണോ യാത്ര പോകാൻ? നമ്മൾ ആരുടെ കൂടെയാണ് യാത്ര പോകുന്നത്? അഭിനന്ദിൻ്റെയും നന്ദനയുടെയും കൂടെ. ആരുടെ കൂടെ നമ്മൾ യാത്ര പോകുന്നത്? അഭിനന്ദിൻ്റെയും നന്ദനയുടെയും കൂടെ. ആരാണ് അഭിനന്ദും നന്ദനയും? നിങ്ങളെപ്പോലെ രണ്ട് കുട്ടികളാണ് ആര്? അഭിനന്ദും നന്ദനയും. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എവിടെയാണ് താമസിക്കുന്നത്? പട്ടണത്തിലാണ് അഭിനന്ദും നന്ദനയും താമസിക്കുന്നത്. അവരെങ്ങോട്ടാണ് പോകുന്നത്? ആ നാട്ടിൻ പുറത്തുള്ള അവരുടെ അമ്മമ്മയുടെ വീട്ടിലേക്കാണ് അവർ വിരുന്നു പോകുന്നത് അല്ലേ. രണ്ടുപേരും രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വസ്ത്രമെല്ലാം മാറ്റി കാത്തിരിക്കുകയാണ്. അച്ഛൻ വണ്ടി എടുക്കുന്നതും കാത്ത് ഇരിക്കുകയാണ് രണ്ടുപേരും. നമുക്ക് അവിടെ കൂടെ പോയാലോ? അപ്പം നമ്മുടെ യാത്ര എവിടുന്നാണ് തുടങ്ങുന്നത്? പട്ടണത്തിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ പട്ടണത്തിൽ എന്തൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്? വീതിയേറിയ റോഡ് നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ വീതിയേറിയ റോഡ് കാണുന്നുണ്ടോ? പിന്നെയോ തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ. എന്ത് തലങ്ങും വിലങ്ങും എന്ന് പറഞ്ഞാൽ? കുറേ വാഹനങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും കുറേ വാഹനങ്ങൾ വരുന്നുണ്ട് അല്ലേ. പിന്നെ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട്? കൂറ്റൻ കെട്ടിടങ്ങൾ കാണുന്നുണ്ടോ? പിന്നെയോ ധാരാളം കാൽനടയാത്രക്ക അല്ലേ, കുറേ കടകൾ അല്ലേ. അകത്ത് തിക്കും തിരക്കും ബഹളമായാണ് എവിടെ? ആ പട്ടണത്തിൽ. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ പട്ടണത്തിൽ കണ്ടത്? ആ വീതിയേറിയ റോഡ് കാണുന്നുണ്ട്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ കാണുന്നുണ്ട്, പിന്നെയോ കൂറ്റൻ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്, ധാരാളം കടകൾ കാണുന്നുണ്ട്, കുറേ കാൽനട യാത്രക്കാർ. പിന്നെയും യാത്ര തുടർന്നു. ഇപ്പോൾ നമ്മൾ എവിടെ എത്തി? ആ ഇപ്പോൾ നമ്മൾ നാട്ടിൻ പുറത്തെത്തി. ഈ നാട്ടിൻ പുറത്ത് എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത്? നമ്മൾ പട്ടണത്തിൽ വീതിയേറിയ റോഡാണ് കണ്ടത്. നാട്ടിൻ പുറത്തെത്തിയപ്പോൾ റോഡിൻ്റെ വീതി കുറഞ്ഞു. നമ്മൾ അവിടെ റോഡിൽ ഇരു സൈഡിലും കൂറ്റൻ കെട്ടിടങ്ങൾ കണ്ടു. ഇവിടെ എത്തിയപ്പോഴോ ആ ധാരാളം മരങ്ങൾ കാണുന്നുണ്ട്. കാണുന്നില്ലേ നിങ്ങൾ ധാരാളം മരങ്ങൾ? പിന്നെയോ ഉയർന്ന മലനിരകൾ, കളകളം പാടിയൊഴുകുന്ന തോട് അല്ലേ. അങ്ങനെ ധാരാളം കാഴ്ചകൾ നമ്മൾ എവിടെ കാണുന്നുണ്ട്? നാട്ടിൻ പുറത്ത് നമ്മൾ കാണുന്നത്. എന്തൊക്കെ കാഴ്ചകളാണ്? ധാരാളം മരങ്ങൾ അല്ലേ, കളകളം പാടിയൊഴുകുന്ന തോടുകൾ കാണുന്നുണ്ട് അല്ലേ, പിന്നെയോ പച്ചവിരിച്ച പാടങ്ങൾ കാണുന്നുണ്ട്, പിന്നെയോ ഉയർന്ന മലനിരകൾ അല്ലേ. അപ്പോൾ ഇതെല്ലാവരും എവിടെ എത്തി? അമ്മമ്മയുടെ നാട്ടിലെത്തി. അഭിനന്ദും നന്ദനും കൂടെ ആരുണ്ടിപ്പോൾ? നമ്മളെവിടെയാണിപ്പോൾ? നാട്ടിൻ പുറത്താണ്, അമ്മമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അഭിനന്ദിനെയും നിങ്ങളൊക്കെ കണ്ടപ്പോൾ അയൽപ്പക്കത്തുള്ള കുട്ടികളൊക്കെ ഓടി വന്നു. എന്തിനായിരിക്കും അയൽപ്പക്കത്തുള്ള കുട്ടികൾ ഓടി വന്നത്? എന്തിനായിരിക്കും? ആ കളിക്കാൻ അല്ലേ, ആ കളിക്കാനാണ് അവർ ഓടി വന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി തീരുമാനിച്ചൊരു കളി. ഏത് കളിയാണ്? ഏത് കളിയാണെന്ന് വായിച്ച് പറഞ്ഞ ഏത് കളിയാണെന്ന്? ആ കളിയുടെ പേരാണെന്ത്? മാണിക്ക ചെമ്പഴുക്ക. എന്താണ് കളിയുടെ പേര്? മാണിക്ക ചെമ്പഴുക്ക. എങ്ങനെ ഈ
മാണിക്കച്ചമ്പൽ കളി നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഈ മാണിക്കച്ചമ്പൽ എന്നുള്ള കളി കേട്ടിട്ടുണ്ട് നിങ്ങൾ? ആ അതെങ്ങനെ കളിക്കും? ഈ മാണിക്കച്ചമ്പൽ കളിക്കണമെങ്കിൽ എല്ലാ കുട്ടികളും പുറകിലേക്ക് കൈ കെട്ടി വട്ടത്തിൽ നിൽക്കണം. എങ്ങനെ നിൽക്കണം? വട്ടത്തിൽ പുറകിലേക്ക് കൈ കെട്ടി നിൽക്കണം. നടുവിൽ ആര് നിൽക്കണം? നടുവിൽ ഒരു കുട്ടി നിൽക്കണം. ഈ വട്ടത്തിൽ നിൽക്കുന്ന കുട്ടികൾ പാട്ട് പാടിക്കൊണ്ട് ഒരു പഴുത്ത അടക്കം ഇങ്ങനെ കൈമാറണം. പാട്ട് പാടിയിട്ടാണ് അവരെ അടക്ക കൈമാറുന്നത്. പക്ഷെ അത് ആര് കാണാൻ പാടില്ല? നടുവിൽ നിൽക്കുന്ന കുട്ടി കാണാൻ പാടില്ല. അപ്പോൾ അവരേത് പാട്ടാണ് പാടുന്നത് അറിയോ നിങ്ങൾക്ക്? അവർ പാടുന്ന പാട്ട്, അവർ പാടുന്ന പാട്ടാണ് ഓടുന്നുണ്ട് ഓടുന്നുണ്ടേ മാണിക്ക ചെമ്പഴുക്ക ആ കൈലി കൈലോ മാണിക്ക ചെമ്പഴുക്ക. അവർ പാടുന്ന പാട്ട് ഏതാണ്? ഓടുന്നുണ്ട് ഓടുന്നുണ്ടേ മാണിക്ക ചെമ്പഴുക്ക ആ കൈലി കൈലോ മാണിക്ക ചെമ്പഴുക്ക. ഈ പാട്ട് പാടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ അടക്ക കൈമാറുന്നത്. അതാര് കാണാൻ പാടില്ല? നടുവിൽ നിൽക്കുന്ന കുട്ടി കാണാൻ പാടില്ല. അങ്ങനെ ഈ പാട്ട് അവസാനിക്കുമ്പോൾ ഈ നടുവിൽ നിൽക്കുന്ന കുട്ടി പറയണത്, ആരുടെ കയ്യിലാണ് ഈ ചെമ്പഴുക്ക, ഈ അടക്ക ആരുടെ കയ്യിലാണെന്ന് നടുവിൽ നിൽക്കുന്ന കുട്ടി പറയണം. നടുവിൽ നിൽക്കുന്ന കുട്ടി പറയുന്നത് ശരിയാണെങ്കിൽ ചെമ്പഴുക്ക കയ്യിലുള്ള കുട്ടി എവിടെ വന്ന് നിൽക്കണം? നടുവിൽ വന്ന് നിൽക്കണം. നടുവിൽ നിൽക്കുന്ന കുട്ടി പറയുന്നത് തെറ്റാണെങ്കിലോ ആ കുട്ടി അവിടെ തന്നെ നിൽക്കണം. ഇതാണ് എന്ത് കളി? എന്ത് കളി? മാണിക്ക ചെമ്പഴുക്ക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മാണിക്ക ചെമ്പഴുക്ക എങ്ങനെ കളിക്കാന്ന്? അപ്പം നമ്മൾക്ക് ഇത് കളിക്കണ്ടേ? ആ കളിക്കല്ലേ. ഇത് കളിച്ചിട്ട് വേണം നമുക്ക് എവിടേക്ക് പോവാനേ? നമ്മളെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ നമ്മുടെ ഉപ്പയും ഉമ്മയും ഒക്കെ നമ്മളെ കാത്തിരിക്കില്ലേ. അപ്പം നമ്മളെല്ലാവരും റെഡിയായി കളിക്കാം അല്ലേ. ഇനി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പട്ടണത്തിലൂടെ യാത്ര തുടർന്നു നാട്ടിൻപുറത്തെത്തി. അപ്പം പട്ടണത്തിൽ എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്, നാട്ടിൻ പുറത്ത് എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത് നിങ്ങൾ എവിടെ എഴുതി വെക്കണം? നിങ്ങളുടെ നോട്ട്ബുക്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതി വെക്കണം. പട്ടണത്തിലെ കാഴ്ചകൾ എഴുതണം, നാട്ടിൻപുറത്തെ കാഴ്ചകൾ എഴുതണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു കളി കളിച്ചു. ആ കളിയുടെ പേരെന്താണ്? എന്താ കളിയുടെ പേര്? മാണിക്ക ചെമ്പഴുക്ക അല്ലേ. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് കളികൾ അറിയാം അല്ലേ. നിങ്ങൾക്കറിയാവുന്ന കളികൾ എന്തൊക്കെ കളികളാണ്? ആ ഒളിച്ചുകളി, ഓടിക്കളി, ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനെ ഒരുപാട് കളികൾ നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾക്കറിയാവുന്ന അത്രയും കളികളുടെ പേര് എവിടെ എഴുതി വെക്കുക? നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ കളികളെ രണ്ടായിട്ട് തരംതിരിക്കണം. അതിൽ ഒരു കളിയിൽ നമ്മൾ എന്തെഴുതണം? ഉപകരണങ്ങൾ വേണ്ട കളികൾ എഴുതണം. മറ്റേ കളിയിലോ ഉപകരണങ്ങൾ വേണ്ടാത്ത കളികളും. അപ്പോൾ നമ്മൾ കളികൾ എങ്ങനെ തരംതിരിക്കണം? ഉപകരണങ്ങൾ വേണ്ട കളികളും എഴുതണം, ഉപകരണങ്ങൾ വേണ്ടാത്ത കളികളും. നമ്മൾ കളികളെ രണ്ടായി തരംതിരിക്കണം. അപ്പോൾ എന്തൊക്കെ വർക്ക് നമ്മൾ ചെയ്യണം? പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എഴുതണം, നാട്ടിൻപുറത്ത് കണ്ട കാഴ്ചകൾ എഴുതണം, കളികൾ എഴുതണം. ആ കളികളെ തന്നെ നമ്മൾ എങ്ങനെ തരംതിരിക്കണം? ഉപകരണങ്ങൾ വേണ്ട കളികളും ഉപകരണങ്ങൾ വേണ്ടാത്ത കളികളും. എന്തീ ഉപകരണങ്ങൾ വേണ്ടാത്ത കളികൾ, ഉപകരണങ്ങൾ വേണ്ട കളികൾ നിങ്ങൾക്ക് മനസ്സിലായ? നമ്മൾ കുറേ കളികൾ കളിക്കുമ്പോൾ, നമ്മൾ ഒളിച്ചുകളി, ഓടിക്കളി എന്ന് കളിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉപകരണങ്ങളുണ്ടോ? ഒരു ഉപകരണങ്ങളില്ല. പക്ഷെ നമ്മൾ ക്രിക്കറ്റ്, ഫുട്ബോൾ ഇതൊക്കെ കളിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഉപകരണങ്ങൾ ഉണ്ട് അല്ലേ. ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉപകരണങ്ങൾ? ബാറ്റ് ഉണ്ട്, ബോൾ ഉണ്ട്, ഫുട്ബോൾ കളിക്കുമ്പോൾ ബോൾ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഏതൊക്കെ കളികൾക്കാണ് ഉപകരണങ്ങൾ വേണ്ടത്, ഏതൊക്കെ കളികൾക്കാണ് ഉപകരണങ്ങൾ വേണ്ടത്, അങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ച് എഴുതാം. അപ്പം മനസ്സിലായില്ലേ? ഇത്രയും വർക്ക് നിങ്ങൾ നോട്ട്ബുക്കിൽ നല്ല വൃത്തിയായിട്ട് എഴുതി വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.